നമസ്കാരം. 2020 പുറത്തിറക്കിയ ഡിഫൻസ് അക്വിസിഷൻ പ്രൊസീജിയറിന്റെ മീറ്റു വിഭാഗത്തിന് കീഴിൽ ഷോർ ബേസ്ഡ് ഗൈഡഡ് റോക്കറ്റ് അഥവാ SBGR ഉൾപ്പെടുത്തുന്നതിന്റെ സാധ്യതകൾ ഇന്ത്യൻ നാവികസേന പരിശോധിച്ചു വരികയാണ്. ഈ പദ്ധതിക്ക് 2023 ജനുവരി 16 അംഗീകാരം ലഭിച്ചിരുന്നു. ഇന്ത്യൻ നാവികസേനയ്ക്ക് SBGRന്റെ 10 ബാറ്ററികളും ഒരു പ്രോട്ടോടൈപ്പും ആവശ്യമാണ്. പോർട്ട് ക്രമീകരണത്തിൽ ഒന്നിലധികം റോക്കറ്റ് ലോഞ്ചർ ഉൾക്കൊള്ളുന്ന ഒരു ആന്റി സബ്മറൈൻ ആയുധമാണ് SBGR. ലോഞ്ചർ വെഹിക്കിൾ, കമാൻഡ് പോസ്റ്റ്, ലോഡിംഗ് വെഹിക്കിൾ, റിപ്ലനിഷ്മെന്റ് വെഹിക്കിൾ എന്നിവ ഉൾപ്പെടുന്ന SBGR ബാറ്ററിയുടെ ആവശ്യകതകൾ ഇന്ത്യൻ നാവികസേന ഇതിനോടകം വിശദീകരിച്ചിട്ടുണ്ട്. ഗൈഡൻസ് സിസ്റ്റം, വാർഹെഡ്, ഫ്യൂസുകൾ, പ്രൊപ്പൽഷൻ സിസ്റ്റം എന്നിവ ഉൾപ്പെടുന്ന റോക്കറ്റിന് 150 കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ടാകും. റോക്കറ്റിന് 5.5 മീറ്ററിൽ കൂടുതൽ നീളവും 200 മില്ലിമീറ്ററും 300 മില്ലിമീറ്ററും ഇടയിൽ കാലിബർ ഉണ്ടായിരിക്കരുത് എന്നാണ് നാവികസേന വ്യക്തമാക്കിയ ആവശ്യങ്ങളിലൊന്ന്. ഓരോ പോഡുകളിൽ നിന്നും 4 റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ സാധിക്കും. ഓരോ വാഹനത്തിലും 2 അതിലധികമോ പോഡുകൾ ഉണ്ടായിരിക്കണം. റോക്കറ്റിന് ഏരിയൽ അണ്ടർവാട്ടർ ഗൈഡൻസ് മെക്കാനിസം ഉണ്ടായിരിക്കും. റോക്കറ്റിന്റെ ഭാരം 370 കിലോഗ്രാമിൽ അധികമാകരുത്. സൂപ്പർസോണിക് ശ്രേണിയിലാണ് റോക്കറ്റ് പ്രവർത്തിക്കേണ്ടത്. ലക്ഷ്യത്തോടടുക്കുമ്പോൾ റോക്കറ്റിന്റെ വേഗത കുറഞ്ഞത് Mach 3 നിലനിർത്തണം. ഇതൊക്കെയാണ് നാവികസേനയുടെ മറ്റ് ആവശ്യകതകൾ. DRDOയ്ക്ക് നിലവിൽ ഇത്തരത്തിലുള്ള ഓഫറുകളൊന്നുമില്ല. എന്നിരുന്നാലും ഗൈഡഡ് പിനാക റോക്കറ്റുകളുടെയും എക്സ്റ്റെൻഡഡ് റേഞ്ച് ആന്റി സബ്മറൈൻ റോക്കറ്റ് അഥവാ ERASR വികസനത്തിൽ നിന്ന് നേടിയ അനുഭവത്തിൽ നിന്ന് DRDOയ്ക്ക് SBGR സംവിധാനം വികസിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. DRDOയുടെ 2 ലാബുകളാണ് നിലവിൽ റഷ്യൻ വംശജരായ റോക്കറ്റ് ഗൈഡഡ് ബോംബുകൾക്ക് പകരമായി ERASR വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. 8.9 കിലോമീറ്റർ ദൂരപരിധിയുള്ള 212 mm റോക്കറ്റാണിവ. എന്നാൽ പുതിയ റോക്കറ്റിന് 500 കിലോമീറ്റർ ആഴത്തിൽ 25 കിലോഗ്രാം വാർഹെഡ് വഹിക്കാനാകും. ഇന്ത്യൻ നാവികസേനയുടെ മിക്കവാറും എല്ലാ യുദ്ധക്കപ്പലുകളും സംയോജിപ്പിച്ചിരിക്കുന്ന RBU 6000 ലോഞ്ചറുകളിൽ നിന്ന് ഇത് വിക്ഷേപിക്കാൻ കഴിയുമെന്നതാണ് പ്രത്യേകത. 2023 ഏപ്രിൽ 3 നാവികസേനയുടെ INS ചെന്നൈയിൽ നിന്നും ERASR ആദ്യമായി പരീക്ഷിച്ചത്. ഇന്ത്യയുടെ പക്കലുള്ള മറ്റൊരു അത്യാധുനിക റോക്കറ്റ് സംവിധാനമാണ് പിനാക. ഇവയും 212 mm റോക്കറ്റ് സംവിധാനമാണ്. പിനാക MK2 റോക്കറ്റിനെ അടിസ്ഥാനമാക്കിയാണ് ഇവ പ്രവർത്തിപ്പിക്കുന്നത്. കൂടാതെ കൃത്യത മെച്ചപ്പെടുത്തുന്നതിനും ശ്രേണി വർദ്ധിപ്പിക്കുന്നതിനും കനാഡ് നിയന്ത്രണവും ഉപയോഗിക്കുന്നുണ്ട്. റോക്കറ്റിനൊപ്പം ഗൈഡൻസ് നാവിഗേഷൻ ആൻഡ് കൺട്രോൾ കിറ്റുമായി ഇവ സംയോജിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ശ്രേണികളിലും 30 മീറ്ററിനുള്ളിൽ കൃത്യതയും ഇവ നൽകുന്നുണ്ട്.